ഹേ ഗായ്സ്, അപ്പോൾ പ്ലസ് ടു ഫുൾ എ പ്ലസ് കിട്ടിയാൽ മാത്രമാണോ സി എ ചെയ്യാൻ പറ്റുക? അല്ല, നിങ്ങൾക്ക് നന്നായിട്ട് അധ്വാനിക്കാനും അതേപോലെ പഠിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് സി എ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ റിലവൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൾട്ടി ആയിട്ടുള്ള സി എ അക്ഷയ് കുമാറും അതേപോലെ നീരജ് സാറും ശേഷാദ്രി സാറിനോട് ചോദിക്കുമ്പോൾ ആ കൺഫ്യൂഷൻ ഒന്ന് മാറിക്കിട്ടും. സോ ലോ ആൻഡ് ഓഡിറ്റിംഗ് രണ്ടും തിയറി പേപ്പർ ആണ്. പൊതുവേ പിള്ളേർക്ക് ഈ തിയറി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ചൊറിയനൊരു സംഭവമാണ്. സോ വിത്ത് റെസ്പെക്ട് ടു തിയറി, നമുക്ക് എല്ലാവർക്കും അറിയാം തിയറി വായിച്ച് പഠിച്ചാലും നമ്മൾ രീതി പ്രാക്ടീസ് ചെയ്യണം, പഠിക്കേണ്ട രീതിക്ക് പഠിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ടെക്നിക്കലി അറിയുന്ന ആൾക്കാരറിയാം, ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ദാറ്റ് ഈസ് ഇപ്പോൾ സി എസ് ആർ എക്സ്പെൻസസ് ഷുഡ് ബി മിനിമം 2% ഓഫ് ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് പ്രീവിയസ് 3 years. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണോ ആഫ്റ്റർ ടാക്സ് ആണോ. സോ നമ്മൾ പഠിക്കേണ്ട രീതിയിൽ നമ്മൾ പഠിക്കാമെന്നല്ല, ഈ തിയറി പേപ്പറിനെ ഉൾവാങ്ങാൻ അറിയണം ഫസ്റ്റ്. സോ നമ്മൾ ക്ലാസ്സിൽ എന്താ ചെയ്യാൻ പോകുന്നത്, ക്ലാസ്സിൽ നമ്മൾ ആ തിയറി പേപ്പർ ഉൾവാങ്ങിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ദർ വിൽ ബി ഹാവിങ് എ ടെസ്റ്റ് ആൻഡ് ദർ വിൽ ബി ഹാവിങ് എ മെന്ററിംഗ് ആൻഡ് ദർ വിൽ ബി ഹാവിങ് എ പ്രോപ്പർ ടൈം ടേബിൾ ഷെഡ്യൂളിംഗ് ആൻഡ് ഫോളോ അപ്പ്. ഈ കാര്യം വൃത്തിക്ക് ചെയ്താൽ തന്നെ യു ആർ ഡൺ വിത്ത് ദ 2 major തിയറി പേപ്പർ, ലെറ്റ് ഇറ്റ് ബി ലോ ഓർ ഓഡിറ്റ്. ഇവൻ ഈ എക്സാംസ് ഒക്കെ നടത്തിയിട്ട് അത് പ്രോപ്പറായിട്ട് വാല്യുവേഷൻ തന്നെ നടത്തി കൊടുത്താൽ മതി. എക്സാംസ് മാത്രം നടത്തുക എന്ന് ചെയ്യുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. വാല്യുവേഷൻ ചെയ്യുക ആൻഡ് ഈ വാല്യുവേഷൻ ആൻഡ് അന്നന്ന് വരുന്ന ഡൗട്ട്സ് ഫാക്കൽറ്റീസോട് ചോദിക്കുക. യു ഹാവ് മെന്റേഴ്സ് ഡയറക്റ്റ്ലി, യു കാൻ കോൺടാക്ട് ഫാക്കൽറ്റീസ് ആൻഡ് ആസ്ക് ഡൗട്ട്സ്. ഇനി എന്റെ പേപ്പർ പറയുകയാണെങ്കിൽ ടാക്സസ്, ഇൻകം ടാക്സും GST. അപ്പൊ എന്റെ പേപ്പറിന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ എന്നുള്ള പേപ്പറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ സ്റ്റുഡൻസിനോട് പറയാറുള്ളത് ഇത് 1 single chapter ആണ്, അതായത് കണ്ടിന്യൂഷനാണ്. ഈ ഇന്ന് പഠിപ്പിച്ചതിൻ്റെ ബേസിസിലായിരിക്കും നാളെ നമ്മൾ തുടങ്ങുന്നത്, ഇന്ന് 2 ദിവസത്തെ ബേസിസിലായിരിക്കും 3rd class തുടങ്ങുന്നത്. അപ്പോൾ ഇൻകം ടാക്സിൽ നമുക്ക് ആക്ച്വലി മുഴുവൻ പഠിച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ പഠിച്ചത് എന്തോരം ഉണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ കവർ ചെയ്ത് പോവും. നമ്മൾ ആദ്യം ഇങ്ങനെ പിച്ച് വെച്ച് തുടങ്ങും, എന്നിട്ട് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറിപ്പോവും. എന്നിട്ട് ഇതെല്ലാം കഴിയുന്ന ദിവസം, എൻ്റെ ലാസ്റ്റ് 2 ദിവസമാണ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ദിവസം. ആ 2 ദിവസമാണ് വിൽ ബി ഡൂയിങ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ആക്ച്വൽ എക്സാം ഹോളിലുള്ള സിനാരിയോ പോലെ ഇരുന്ന് 2 question paper ചെയ്യും. അന്ന് ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾക്ക് ടാക്സ് എന്നുള്ളത് ഭയങ്കര അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും ടാക്സ് സെറ്റാണ് എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ പേപ്പേഴ്സ് ശരിക്കും ഞാൻ ഫൗണ്ടേഷൻ ലെവലിലും എടുക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ ലെവലിൽ മാത്സ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള വിഷയമാണ്. അപ്പോൾ മെയിൻലി ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ട് കൊമേഴ്സ് പഠിച്ച ഒരു സ്റ്റുഡൻറ്റ് സി എക്ക് വരുമ്പോൾ പേടിക്കുന്ന ഒരു സംഭവമാണ് ഈ മാത്സ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാത്സ് ഒരു ചെറിയൊരു 40 marks വെയിറ്റേജ് ഉള്ളൂ, സ്റ്റാറ്റിസ്റ്റിക്സ് 40 marks, വേറെ ലോജിക്കൽ റീസണിങ്. അപ്പോൾ ഈ സബ്ജക്ട് എങ്ങനെ അത് ഇൻട്രസ്റ്റിംഗ് ആക്കുക, എന്തൊക്കെ ഷോർട്ട് കട്ട് വെച്ചിട്ട്, ഇപ്പോൾ ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ടുള്ള പേപ്പറാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ടുള്ള പേപ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് ഷോർട്ട് കട്ട്സിലൂടെ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണം. സോ ഒരു ടൈം മാനേജ്മെൻ്റ് ആണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ടൈം മാനേജ്മെൻറ്റ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതെങ്ങനെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാം, അതൊക്കെയാണ് നമ്മൾ മെയിൻലി ക്ലാസ്സിൽ ടെസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് ആ ബിഹൈൻഡ് ദ ലോജിക് എന്താണെന്ന് പറയും, പിന്നെ നേരെ ഷോർട്ട് കട്ട്. ഇപ്പോൾ ഇൻ്റർലോട്ട് വരുന്ന സമയത്ത് എൻ്റെ സബ്ജക്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിലും ഇപ്പോൾ നമ്മൾ ടാക്സ് ഒക്കെ പറയുന്ന പോലെ തന്നെ ഒരു ചാപ്റ്റർ ഒന്ന് കണക്റ്റഡ് ആയിട്ടാണ് അടുത്ത ചാപ്റ്റേഴ്സ് പോകുക. അപ്പോൾ പഠിക്കുമ്പോൾ ഇന്നത്തെ ടോപ്പിക് കയറാം, അത് അടുത്ത ദിവസം കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഡേയുടെ കാര്യം എന്താണെന്ന് അറിയണം, പിന്നെ അതൊരു കണക്ഷനിലൂടെയാണ് പോകുന്നത്. ആ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് മെയിൻ. അല്ല, അത് മാത്രമല്ല സാർ, ഫസ്റ്റ് ദിവസം നമുക്കൊരു ആവേശം ഉണ്ടാവും, പുതിയ സബ്ജക്റ്റ് ആണ് പഠിക്കണം എന്നൊരു ആവേശം ഉണ്ടാവും. ആ ആവേശം എക്സാം എഴുതുന്ന വരെ ഉണ്ടാവും. അതുണ്ടായാൽ മാത്രമേ വാട്ട് ഹാപ്പൻസ്, ആ റിസൾട്ട് വരാൻ പറ്റുള്ളൂ. അതുണ്ടാവാനാണ് നമ്മൾ ഡെയിലി ഷെഡ്യൂളിങ് ചെയ്യുന്നതും ഡെയിലി എക്സാം വെക്കുന്നതും ഡെയിലി ഡിസ്ക്രിപ്റ്റീവ്. ഒരു ദിവസം വെക്കുന്ന പരിപാടിയല്ല, നിങ്ങൾ ഇന്ന് ബാച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ബാച്ച് എൻഡ് ആവുന്ന വരെ യു വിൽ ബി ഹാവിങ് ദിസ്. സോ ഫസ്റ്റ് ദിവസം ഞാൻ ചെയ്തു എക്സാം ചെയ്തു, പിന്നെ രണ്ട് വീക്ക് ഞാൻ ആബ്സെന്റ് ആയിരുന്നു, ചെയ്തില്ല. ഇങ്ങനെ പറഞ്ഞാൽ എ സീരിയസ് തിങ് ഇറ്റ്സ് നോട്ട് യു ആർ നോട്ട് കമ്മിങ് ഹിയർ ടു ഡു സം ജോബ്സ് ഓർ സംതിങ്. It has some seriousness in it. സോ അവിടെ ആവേശം തുടക്കത്തിൽ മാത്രമേ ഉള്ളൂ, പിന്നീട് ഇല്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. തുടക്കത്തിൽ വന്ന അതേ ആവേശം എൻഡ് വരെ ഉണ്ടാവും. There is no doubt in that. അതെ, യൂഷ്വലി നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ പാസ്സായ ഒരു സ്റ്റുഡൻറ്റ് സി എ ഇൻ്റർലെറ്റ് കയറുമ്പോൾ ആദ്യത്തെ 1-2 months ഭയങ്കര ഇൻട്രസ്റ്റിൽ ഉണ്ടാവും, പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് വരുമ്പോൾ അവരുടെ ഒരു ഇൻട്രസ്റ്റ് ഡൗൺ ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡൗൺ ആവാണ്ട് പോകും, ക്ലാസ് കട്ട് ചെയ്യാൻ പ്ലാനിങ്ങും 2 chapters skip ചെയ്യാൻ പ്ലാനിങ്ങും.
ഇതൊക്കെ ചെയ്യാണ്ടിരിക്കാനാണ് നമ്മൾ ഡെയിലി മെന്ററിംഗ് വെക്കുന്നതും ഫോളോ അപ്പ് ചെയ്യുന്നതും. അതിന് അത്രയും ഇമ്പോർട്ടൻറ്റ്. എന്തിനാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്, എന്തിനാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്, എന്തിനാണ് മെന്റർഷിപ്പ്, ഇതാണ് അദ്ദേഹം മുതലേ ആ ആവേശം തുടക്കം മുതലേക്ക് എൻ്റെ പേര് ഉണ്ടാവണം, എന്നാൽ മാത്രമേ റിസൾട്ട് ആയുള്ളൂ. ദാറ്റ് വി ഹാവ് എൻ എക്സ്പേർട്ട് ടീം ഓഫ് മെന്റേഴ്സ് ഫോർ ദാറ്റ്. നമ്മൾ രാവിലെ ക്ലാസ് കഴിഞ്ഞിട്ട് അവർ വരും, അവരുടെ സൈഡ് ദേ വിൽ സ്റ്റാർട്ട് ഡൂയിങ് ഇന്നെടുത്ത കാര്യങ്ങൾ ചോദിക്കും, വൈവയായിട്ട് ചോദിക്കും. ദെൻ യു വിൽ ബി ഹാവിങ് എ സെപ്പറേറ്റ് എക്സാം, ചെറിയ ചെറിയ എക്സാം, 5 മാർക്സ് എം സി ക്യു, 10 മാർക്സ്. നമ്മൾ ഡെയിലി ഒരു 10 മാർക്കിന്റെ എക്സാം എഴുതി എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ എത്ര ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. എനിക്കൊരു ചോദ്യം വന്നതാണ്, ഒരു സ്റ്റുഡന്റ് ഇങ്ങനെ ചോദിച്ചാണ്, ഓക്കെ സർ വാട്ട് ആർ ദ കരിയർ ഓപ്ഷൻസ് ഇഫ് യു ഡു സി എ. കരിയർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സി എ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സർ. ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദയർ പാഷൻ. ഫോർ എക്സാമ്പിൾ, എനിക്ക് എംപ്ലോയ്മെൻറ്റിൽ പോകണം, എംപ്ലോയ്മെൻറ്റിൽ പോയിട്ട് എനിക്ക് ഹയർ ലെവൽസ്, ലൈക്ക് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈ പീക്ക് ലെവൽ പറഞ്ഞാൽ സിഇഒ വരെ എത്താൻ പറ്റും ഇഫ് യു ആർ എ സി എ, ഓർ സി എഫ് ഒ വരെ എത്താൻ പറ്റും. സോ അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാർ എംപ്ലോയ്മെൻറ്റിൽ പോവാം, വേണ്ട എനിക്ക് പ്രാക്ടീസ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ പ്രാക്ടീസിന് പോവാം, വേണ്ട എനിക്ക്. ഇപ്പം നമ്മളൊക്കെ എങ്ങനെയാണ്, നമുക്ക് ടീച്ചിങ്ങിലോട് ഒരു ഭയങ്കര ഒരു എൻതൂസിയാസം ഡെഡിക്കേഷൻ ഉള്ളതുകൊണ്ട് നമ്മളതൊക്കെ വിട്ട് ടീച്ചിങ്ങിലാണല്ലോ. സോ ടീച്ചിങ്ങിലുള്ള ആൾക്കാർ ടീച്ചിങ് പോകും. ഈവൻ ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കൺസൾട്ടൻസി ഒരു ട്രെൻഡിങ് ഉണ്ട്, ബിക്കോസ് ടീച്ചിങ്ങും ചെയ്ത് സൈമൾട്ടേനിയസ്ലി പ്രാക്ടീസും ചെയ്യാം. ആ ഒരു ഫ്ലെക്സിബിലിറ്റി, ഏറ്റവും വലിയ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സി എ ആയിക്കഴിഞ്ഞിട്ട് ഒരു ജോബിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് ഒരു ജോബ് ഇല്ലെങ്കിൽ അടുത്ത ജോബിലോട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് ജമ്പ് ചെയ്യാൻ പറ്റും. ഈ ജമ്പിങ് വേറൊരു പ്രൊഫഷണൽ കോഴ്സിനും പ്രാക്ടീസ് ആണ് നമ്മുടെ ബ്ലഡ്. ബിക്കോസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ഉണ്ടാവും. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കമ്പനിക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകും. അപ്പോൾ ഇപ്പോൾ പ്രാക്ടീസും എന്താ പറയുക, എംപ്ലോയ്മെന്റ് മാത്രമല്ലാണ്ട് ഇപ്പോൾ ഒരാൾക്ക് ഒരു എന്റർപ്രണർ എന്ന രീതിയിൽ ഒരു പുതിയൊരു സ്ഥാപനം തുടങ്ങണം, അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ സി എയിൽ പഠിക്കുന്ന പല കാര്യങ്ങളും ശരിക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്നതാണ്. അത് ശരിക്കും ടാക്സ് ആയിക്കോട്ടെ, അക്കൗണ്ട്സ് ആയിക്കോട്ടെ, അതേപോലെ ഓഡിറ്റ് ആയിക്കോട്ടെ. സോ ഇതിൻ്റെ ഹയർ ലെവൽ, ഇപ്പോൾ സോൾ പ്രൂഫ്, നമ്മളൊരു ഒറ്റയ്ക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് തുടങ്ങണം, അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അപ്പോൾ ഇതിനെ ഒന്ന് ഹയർ ലെവലിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത്, ഒരു കമ്പനിയിലോട്ട് വരുന്ന സമയത്ത് അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സോ ഇതിനെ പറ്റിയൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചതിലൂടെ കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രാക്ടീസ് കൊണ്ടോ എംപ്ലോയ്മെൻറ്റ് കൊണ്ടോ മാത്രം ഒതുങ്ങണമെന്നില്ല. സോ വി ക്യാൻ ഗോ ഫോർ മച്ച് ഹയർ ഓപ്ഷൻസ് ഓൾസോ. നെക്സ്റ്റ് വന്നൊരു ഒരു ഇൻട്രസ്റ്റിംഗ് ചോദ്യം സർ, സി എ ലെവൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കും? സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഫൗണ്ടേഷൻ, ഇന്റർ, ഫൈനൽ മൂന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പറയാം. സോ അക്ഷയ് സാർ, നിങ്ങൾ റാങ്ക് ഹോൾഡർ ആണല്ലോ ഫൈനലിൽ, സോ ഫൈനലിൽ വെച്ച് തന്നെ പറയും, എങ്ങനെ വാട്ട് വാസ് യുവർ പ്രിപ്പറേഷൻ ലെവൽ, നിങ്ങൾ എന്തൊക്കെ ചെയ്തു? ഇത് ഫൈനൽ ആയിക്കോട്ടെ, ഇന്റർ ആയിക്കോട്ടെ, ഫൗണ്ടേഷൻ ആയിക്കോട്ടെ, സോ ഇപ്പോൾ സി എക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ സ്റ്റുഡൻസിനോട് ഫസ്റ്റ് പറയുന്ന കാര്യം റിവിഷൻ, 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 അതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അന്നുള്ള കാര്യങ്ങൾ അന്നന്ന് വൈകുന്നേരം പഠിച്ച് തീർക്കാന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലാസ്റ്റ് എക്സാം വരുമ്പോൾ ഒരു എക്സാം കഴിഞ്ഞു, അതിൻ്റെ അടുത്ത ദിവസം ലീവ്, അതിൻ്റെ അടുത്ത ദിവസം എക്സാം, അങ്ങനെ വരും. അപ്പോൾ ആ ഒരു ഒന്നര ദിവസം മാത്രമേ ഗ്യാപ്പ് ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒന്നര ദിവസം മാത്രം ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒന്നര ദിവസത്തിൽ ഫുൾ സബ്ജക്ട്സ് ക്ലിയർ ആവും. അപ്പോൾ ആ എക്സാം വരുന്നതിന് ഒരു 2 മന്ത്സ് ബിഫോറൊക്കെ ആയിരിക്കും നമുക്ക് സ്റ്റഡി ലീവ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സ്റ്റഡി ലീവ് പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ എക്സാമിന് ടൈമിലുള്ള ഒന്നര ദിവസം ഡേയ്സ് കൊണ്ട് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കവർ ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് എ പ്രോപ്പർ പ്ലാൻ. എക്സാമിൻ്റെ തലേ ദിവസത്തെ ആ ഒരു 1.5 ഡേയ്സ്, 1.5 ഡേയ്സിൽ നമ്മൾ ഒരു ഹാഫ് ഡേ എന്നുള്ളത് ചിലപ്പോൾ റെസ്റ്റ് എന്നുള്ള രീതിയിൽ മിക്കവരും കളയാറുണ്ട്. അത് കഴിഞ്ഞ് എഫക്റ്റീവ്ലി 1 ഡേ എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ള എൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ എനിക്ക് പേഴ്സണലി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് നമ്മുടെ ഐസിഎയുടെ ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുവിധം പിക്ചർ കിട്ടും. അഫ്കോഴ്സ് ക്ലാസ് നമ്മൾ വൃത്തിക്ക് കേൾക്കണം, ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഐസിഎ റിലീസ് ചെയ്ത റിസോഴ്സസ്, RTP MTP പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതിന്റെ സജസ്റ്റഡ് ആൻസേഴ്സ്, FAQs എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പഠിച്ചാൽ തന്നെ
പ്രിപ്പറേഷനിൽ ഒരു 40-50% കംപ്ലീറ്റ് ചെയ്ത പോലെ എനിക്കൊരു ഫീൽ കിട്ടിയിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മള് എന്താ ചെയ്യാ റാങ്ക് ഹോൾഡർ, നിങ്ങൾ വേറെ എന്തൊക്കെയാണ് ഈ പറഞ്ഞ പോയിന്റ് പറയുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം, അതായത് സ്റ്റുഡൻസ് പഠിക്കുമ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുന്നു, ആ ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ മാത്രം ഫുള്ള് തീർക്കുന്നു, അടുത്ത ചാപ്റ്ററിലോട്ട് പോകുന്നു. ഇതാണ് ഇനീഷ്യൽ സ്റ്റേജിൽ ചെയ്യാം. പക്ഷെ അവസാനം വരുന്ന സമയത്ത് ഇപ്പം നമ്മൾ എക്സാമിനൊക്കെ ചോദിക്കുന്നു പറഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു ചാപ്റ്റർ ആയിരിക്കും, അടുത്ത ക്വസ്റ്റ്യൻ വേറെ ചാപ്റ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സാമിന് വരുന്നതിന് ജസ്റ്റ് മുമ്പേ തന്നെ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്തിരിക്കണം. അതായത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞാൽ നേരെ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് മൈൻഡ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം, അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻസ് അതേപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. അപ്പം ഇങ്ങനെ ഷിഫ്റ്റിംഗ് ഓഫ് ടോപ്പിക്സ് നമുക്ക് എന്തായാലും ഉണ്ടാവണം. സോ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നത് ആ പറഞ്ഞ ലാസ്റ്റ് വൺ ആൻഡ് ഹാഫ് ഡേയ്സ് ഇഫക്റ്റീവ് ആക്കി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഷോർട്ട് നോട്ട്സ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നെനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി വിത്ത് റെസ്പെക്ട് ടു തിയറി പേപ്പർ ഈ ഷോർട്ട് നോട്ട്സ് നല്ല രീതിക്ക് ഹെൽപ്പും ചെയ്യാറുണ്ട്. ബിക്കോസ് വിത്ത് റെസ്പെക്ട് ടു ലോ ആയിക്കോട്ടെ ഓഡിറ്റിംഗ് ആയിക്കോട്ടെ, നമ്മൾ എത്രത്തോളം നമ്മുടെ മൈൻഡിൽ വി ആർ കീപ്പിംഗ് ദോസ് പ്രൊവിഷൻസ്. നമുക്ക് പ്രൊവിഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ലോ എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയർ ഇത്ര കോടി ഉണ്ടാവണം, കറണ്ട് ഇയറിൽ ഇങ്ങനെ ഉണ്ടാവണം, ബോർഡ് റെസൊല്യൂഷൻ എടുക്കണം, സ്പെഷ്യൽ റെസൊല്യൂഷൻ എടുക്കണം, അങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അത് ഓർമ്മയിൽ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവൈസ് ചെയ്യാം. റിവൈസ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ സ്വയം എന്താ ചെയ്യാം, വി ഹാവ് മെയ്ഡ് ലോട്ട് ഓഫ് നോട്ട്സ്, ഷോർട്ട് നോട്ട്സ് പോലെ, കളറിംഗ് നോട്ട്സ് പോലെ, സ്റ്റിക്കി നോട്ട്സ് പോലെ, ഇതൊക്കെ വെച്ച് ചെയ്യുമ്പോൾ തന്നെ ഒബ്വിയസ്ലി പ്രിപ്പറേഷനിൽ ഒരു കോൺഫിഡൻസ് കിട്ടും. ആൻഡ് നമ്മൾ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് മോക്ക് എക്സാംസ് എഴുതി ഒന്നും വേണ്ട. നമ്മളെ ഞാൻ അങ്ങനെയാണ് ചെയ്തത്, നമ്മൾ എഴുതിയിട്ട് ഐ യൂസ് ടു കമ്പയർ മൈ ആൻസർ വിത്ത് ദി സജസ്റ്റഡ് ആൻസർ ഗിവൻ ബൈ ദി ICSE. സോ നമ്മളെന്നെ സ്വയം വാല്യൂ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്. സോ ഇതൊക്കെ ചെയ്താൽ തന്നെ ഐ തിങ്ക് ഇറ്റ്സ് ഫാർ എനഫ്. ബട്ട് വിത്ത് റെസ്പെക്ട് ടു ഫൗണ്ടേഷൻ എസ്പെഷ്യലി മാത്സും കൂടി ഉണ്ടല്ലോ. സോ മാത്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പ്രിപ്പറേഷനിൽ വാട്ട് സോർട്ട് ഓഫ് ചേഞ്ചസ് ക്യാൻ ബി ബ്രിങ് അപ്പ് വിത്ത് റെസ്പെക്ട് ടു സ്കോറിംഗ് ഇൻ മാത്സ്. ഇപ്പോൾ മാത്സ് ഇപ്പം ഞാൻ മാത്സ് ഫാക്കൽറ്റി ആണ്, അപ്പോൾ മാത്സ് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സയൻസ് സ്റ്റുഡൻസിന് മാത്രമല്ല മാത്സിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവൻ കൊമേഴ്സ് സ്റ്റുഡൻസ് അവർക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് ഇപ്പോൾ 10th ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ മാത്സ്, പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചിട്ടില്ലാത്ത സ്റ്റുഡൻസ് ആയിരിക്കാം. ബട്ട് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ സി എക്ക് കയറിയതിന് ശേഷം അത് പഠിക്കുമ്പോൾ അത് ആ ഒരു പ്രോപ്പർ പ്ലാനോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ അതും സ്കോർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. സോ മാത്സ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൊണ്ട് അത് പേടിച്ചിട്ടൊന്നും സി എക്ക് വരാണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവൻ ഇപ്പോൾ കഴിഞ്ഞ ബാച്ചിലടക്കം കൊമേഴ്സ് കഴിഞ്ഞ ഒരു കുട്ടിയാണ് എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാത്സിന് മാർക്ക് എടുത്തത്. അപ്പോൾ ഇവൻ അക്കൗണ്ട്സ് എടുക്കുന്ന സമയത്താണെങ്കിൽ സയൻസ് പഠിച്ച കുട്ടിക്കാണ് അക്കൗണ്ട്സിൽ ടോപ്പ് സ്കോർ. സോ നമ്മളിവിടെ വന്നതിന് ശേഷം എങ്ങനെ പഠിക്കുന്നുണ്ട് ആ ഒരു മാറ്ററാണ് ശരിക്കും. അടുത്തായിട്ട് കുട്ടികൾ ചോദിച്ചൊരു ചോദ്യം, ഇപ്പോൾ സിലബസിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്, അപ്പോൾ പുതിയ സിലബസ് ഉണ്ട് പഴയ സിലബസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മീൻസ് ഇപ്പോൾ എത്ര സമയം എടുക്കും സി എ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, എത്ര ഇയേഴ്സ് എടുക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ കമ്പയർഡ് ടു മുമ്പ്? ഓക്കെ, ഇപ്പം നേരത്തെ ഓൾഡ് സിലബസിലുള്ള കേസ് ജനറലി എല്ലാം കറക്റ്റായിട്ട് പാസ്സായി പോവുകയാണെങ്കിൽ അറൗണ്ട് 4.5-5 ഇയേഴ്സ് ആണ് ഒരു നോർമൽ ടൈം ലിമിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. പക്ഷെ ഇപ്പോൾ സിലബസ് ആക്ച്വലി പേപ്പേഴ്സ് കുറച്ച് ആർട്ടിക്കിൾഷിപ്പ് ടൈമൊക്കെ ഷോർട്ടൺ ചെയ്തിട്ടുണ്ട്, 2 ഇയേഴ്സ് ആർട്ടിക്കിൾഷിപ്പൊക്കെ ആക്കിയുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ 4-4.5 ഇയേഴ്സിനുള്ളിലും വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടെൻത്തിലെ ക്ലിയർ ചെയ്താണ്. ഞാൻ 2020 കോവിഡ് ഒക്കെ വന്നു, ഞാൻ കുറച്ച് ഓയപ്പി നടന്ന, എനിക്കൊരു 1-2 അറ്റംസ് കിട്ടിയില്ല. സോ എനിക്കൊരു 1 ഇയറുടെ ഡിലേ വന്നു. സോ ഇഫ് യു ഗോ കറക്റ്റ്ലി ഒഴപ്പാണ്ട് കറക്റ്റായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആസ് യു സെഡ് ഫോർ മാക്സിമം ബൈ ന്യൂ സിലബസ് ആണെങ്കിൽ 4 നമുക്ക് തീർക്കാൻ പറ്റും. ഇറ്റ് ഓൾ ഡിപെൻഡ്സ് അപ്പോൺ ദ വേ ഹൗ നമ്മൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ക്ലാസ്സിൽ, നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, നമ്മൾ അതിനുവേണ്ടി വാശിയോടെ ഇരിക്കണം, ആ എനർജിയോടെ വൈബോടെ നമ്മൾ ഇരുന്നാൽ മാത്രമേ പാസ്സാവുള്ളൂ. സോ ഇറ്റ് വേരീസ് ഫ്രം 1 പേഴ്സൺ ടു 1 പേഴ്സൺ കേസ് ടു കേസ്. ഒരു കുട്ടി എന്നോട് ചോദിച്ച ചോദ്യമാണ്, വാട്ട് ഇസ് ദ ബെസ്റ്റ് സ്ട്രീം ടു ബി ടേക്കൺ ഇൻ 11th സ്റ്റാൻഡേർഡ് ടു ഡു സി എ? ഇങ്ങനെ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ കോമേഴ്സ് എടുത്ത ആളാണ്, ഞാൻ സി എ ആയി. ഞാൻ സയൻസ് എടുത്ത ആളാണ്, സി എ ആയി. സോ അതായത് നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി +1, +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്, ഇഫ് യു വാണ്ട് ടു പെർസ്യൂ സി എ അങ്ങനെയാണെങ്കിൽ ബാക്കിലോട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല, യു ക്യാൻ ഗോ ഫോർവേഡ്, അത്രയേ ഉള്ളൂ. പക്ഷേ നേരെ ബാക്കിലോട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ 10 നിങ്ങൾക്ക് സി എ പഠിക്കാനുള്ളൊരു താല്പര്യം വരാണ്, ഇപ്പോൾ ഹൈസ്കൂളിൽ ഇരിക്കുന്ന ഒരു കുട്ടിക്കാണ് സി എ പഠിക്കണമെന്നൊരു താല്പര്യമാണെങ്കിൽ നേരെ +1, +2 കൊമേഴ്സ് വിത്ത് മാത്സോ കൊമേഴ്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സോ ഒരു നല്ലൊരു ഓപ്ഷനാണ്, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. അക്ഷയ് ആൻഡ് നീരജ് സാർ, നെക്സ്റ്റ് വന്നൊരു ചോദ്യം എനിക്ക് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. ഐ ആം ആൻ ആവറേജ് സ്റ്റുഡന്റ്, ക്യാൻ യു ഡു സി എ? ഓഫ് കോഴ്സ്. അതായത് ഇപ്പം എന്നെ നോക്കിയാൽ മതി, ഇപ്പോൾ +2 എത്ര ഉണ്ടായിരുന്നു, ഞാൻ മാർക്ക് വെളിപ്പെടുത്തുന്നില്ല. ബികോമിന് എത്ര ഉണ്ടായിരുന്നു? അഗൈൻ
കോളേജിൽ പോലും കൃത്യമായിട്ട് പോകാറുണ്ടായിരുന്നില്ല, 75% അറ്റൻഡൻസ് ഒക്കെ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ആവറേജ് സ്റ്റുഡൻ്റ് എന്നും പറഞ്ഞാൽ പോലെ ഉഴപ്പിൻ്റെ അങ്ങേയറ്റം ഉഴപ്പ് എന്നുള്ള രീതിയിൽ പറയേണ്ടി വരും. പക്ഷേ പാസ്സായോ, എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി, സി എ ആയോ സി എ ആയി. അപ്പോൾ ആവറേജ് ആണോ എന്നുള്ളത്, ആവറേജ് ആയിരുന്നോ എന്നുള്ളത് ഇറ്റ് ഇസ് നോട്ട് എ കൺസേൺ. ഉഴപ്പനായിരുന്നോ എന്നുള്ളത് ഇറ്റ് ഇസ് നോട്ട് എ കൺസേൺ. ഇനി നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ഒരു ഏറ്റവും ഡിഫൈനിങ് ഫാക്ടർ എന്നുള്ളതാണ്. പ്ലസ് ടു ജസ്റ്റ് പാസ്സായാൽ മാത്രം മതി സി എക്ക് കയറാൻ. അതേപോലെ ബി കോം കഴിഞ്ഞിട്ട് ഒരു ഡയറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒരു 55% മതി. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എങ്ങനെ പഠിക്കുന്നു അതാണ് മാറ്റർ. അത് മാത്രമല്ല, ഇതിൽ എനിക്ക് ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യേണ്ടത്, ഇപ്പൊ ഫൗണ്ടേഷൻ നമ്മൾ പഠിച്ചു പാസ്സായി, ഫൗണ്ടേഷൻ പാസ്സായാൽ തന്നെ ഒരു വെറി വരും, ഇന്റർ തീർക്കണം എന്നൊരു വെറി വരും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ നമ്മൾ ആവറേജ് ആണെങ്കിലും പഠിക്കാത്ത ഒരാളാണെങ്കിലും അയ്യോ ഫൗണ്ടേഷൻ കിട്ടിയല്ലോ, നെക്സ്റ്റ് എനിക്ക് ഇന്റർ കിട്ടണം എന്നൊരു തോന്നല് പഠിച്ചു. ഇന്റർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉറപ്പാണ് ഫൈനൽ പാസ് ആവണമെന്ന് പോയില്ല. സോ ആവറേജ് ആയിക്കോട്ടെ ബിലോ ആവറേജ് ആയിക്കോട്ടെ, ആ ആൾക്ക് അവർ അത് തന്നെയാണ് ക്ലിയറിംഗ് ദി എക്സാം ആണ് ഏറ്റവും വലിയ. അഫ്കോഴ്സ് ഫൗണ്ടേഷനിൽ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, ബിക്കോസ് 10th-ലും 12th-ലും പഠിച്ചൊരു ശൈലിയാണല്ലോ, പെട്ടെന്ന് പ്രൊഫഷനിലോട്ട് ജമ്പ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമാകും. ബട്ട് ആസ് യു സെഡ്, ഷെഡ്യൂളിംഗ്, ഫോളോ അപ്പ്, പ്രോപ്പർ ക്ലാസ്, പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉണ്ടെങ്കിൽ ദെൻ പ്രോപ്പർ ഗൈഡൻസ് ഒക്കെ പ്രോപ്പറായിട്ട് കിട്ടുവാണെങ്കിൽ കൂളായിട്ട്. സോ അവിടെ സ്റ്റുഡൻറ്റിൻ്റെ ഇറ്റ്സ് നോട്ട് മെയിൻലി ഡിപ്പെൻഡിങ് അപ്പോൺ ദി ദ വേ ഹി സ്റ്റഡി, ആവറേജ് ആണോ ബിലോ ഫുൾ എ പ്ലസ് ആണോ ഇല്ലയോ ഒന്നും മാറ്റർ അല്ല, ബട്ട് ജേർണി എങ്ങനെ അയാൾ കൊണ്ടുപോകുന്നു. അങ്ങനെ എല്ലാ സ്റ്റുഡൻസിനും അവർക്ക് ഇപ്പം ഇവിടെ മെയിനായിട്ട് ഞാൻ നേരത്തെ പറയുന്നൊക്കെ പോലെ, അതായത് സെൽഫ് സ്റ്റഡി ഇസ് എ മാറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് എത്രത്തോളം അത് പ്രിപ്പയർ ചെയ്യുന്നുള്ള ഒരു മാറ്ററാണ്. പക്ഷെ എല്ലാ കുട്ടികൾക്കും ഈ സെൽഫ് സ്റ്റഡി എന്നുള്ളത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതിന് കറക്റ്റായിട്ട് പ്രോപ്പർ ഗൈഡൻസ്, പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരൊക്കെ എങ്ങനെയാ ഗൈഡ് ചെയ്യുന്നു അതുപോലെ ഇരിക്കും. ഞാൻ ഇപ്പം വിചാരിച്ചുള്ളൂ എന്താ ഈ ഒരു ചോദ്യം വന്നില്ല എന്ന് പറഞ്ഞിട്ട്. വന്ന ചോദ്യമൊന്നുമില്ല, വാട്ട് ഇസ് ദി സാലറി ആസ് എ ഫ്രഷർ, സി എ കംപ്ലീറ്റ് ചെയ്തു ഫ്രഷർ സാലറി എത്രയാണ്? നോർമലി ഒരു 10-12 lakhs ഒക്കെയാണ് കിട്ടാറുണ്ട്. ഞാൻ ചില കേസസിൽ 15-20 കിട്ടിയ കേസസും കണ്ടിട്ടുണ്ട്. ഒരു ഫ്രണ്ട് അത് ഏത് ഇൻഡസ്ട്രി ആണെന്ന് അനുസരിച്ചിരിക്കും എന്നുള്ളതാണ് ഒരു മെയിൻ ഫാക്ടർ. ഉദാഹരണത്തിന് ഇഫ് യു വോണ്ട് ടു ഗോ ഇൻ ടു കൺസൾട്ടിങ്, ഇപ്പൊ കൺസൾട്ടിങ്ങിൽ ഈ പറഞ്ഞ 10-12 അല്ലെങ്കിൽ 10-13 റേഞ്ച് ആണ്. പക്ഷെ ആ മാനുഫാക്ചറിങ്ങിലൊക്കെ ആണെങ്കിൽ, ബാങ്കിങ്ങിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ 15+ പാക്കേജസും കാണാറുണ്ട്. അതിലുണ്ടാവാറുണ്ട്. അപ്പോൾ നോർമലി എൻ്റെ ഒരു ഫ്രണ്ടിനാണെങ്കിൽ അവൾക്ക് കിട്ടിയത് ഒരു 15 lakhs+ ഒരു 6 lakhs എക്സ്ട്രാ എന്ന രീതിയിലാണ് ഫസ്റ്റ് ഇയർ തന്നെ കിട്ടിയത്. എനിക്കാണെങ്കിലും ഒരു 24 lakhs അറൌണ്ട് ഒരു ഫസ്റ്റ് ഇയർ ഓഫർ വന്നിട്ടുണ്ട്. ബട്ട് ഞാൻ ടീച്ചിങ് പാഷൻ ആയതുകൊണ്ട് ആ ഒരു ഓപ്ഷനിലേക്ക് പോയി എന്നാണ്. നമുക്ക് സി ആയി കഴിഞ്ഞാൽ സ്വിച്ചിങ് ഇസ് ഈസി, ഒരു ജോബ് ഇഷ്ടമായില്ലെങ്കിൽ നെക്സ്റ്റ് ജോബിലോട്ട് പോവാം. സോ ഓൾവേസ് ദേർ ഈസ് സ്കോപ്പ് ഓഫ് ഇൻക്രിമെന്റ് വൺസ് യു കീപ് ഓൺ ജമ്പിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ സാലറി ഈസ് എ വെരി ഗുഡ്. അതെ, ഇപ്പോൾ പിള്ളേർക്ക് എന്താ പറയുക, ഇവിടെ ഫാക്കൽറ്റീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അന്നുള്ള പോർഷൻസ് പഠിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈവൻ അപ്പം മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. ഇപ്പോൾ പിള്ളേരുടെ അടുത്ത് കാര്യം മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ ആ എന്താ പഠിപ്പിച്ചത് ചോദിക്കുമ്പോൾ ആ അതാണ് അവസ്ഥ. പൊതുവേ ഉള്ള മിസ്റ്റേക്ക് ദേ വോണ്ട് റൈറ്റ് ആൻഡ് പ്രാക്ടീസ്. ഇപ്പോൾ ടാക്സ് ആണെങ്കിലും എല്ലാ പേപ്പേഴ്സും യു ഹാവ് ടു കീപ് ഓൺ പ്രാക്ടീസിങ്. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അത് സി എ എന്ന സി എ എന്നല്ല എന്ത് കോഴ്സ് ആയിക്കോട്ടെ, സിൻസ് സി എ ഇസ് എ വെരി ഹൈ ലെവൽ പ്രൊഫഷണൽ കോഴ്സ്, ആ പ്രാക്ടീസ് ചെയ്യണം. അതിനാണല്ലോ നമുക്ക് എല്ലാ ദിവസവും ഈവനിങ് അന്നന്ന് എടുത്ത പോർഷൻസിന് എം സി ക്യു ആണെങ്കിൽ എം സി ക്യു ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്, എക്സാം മാത്രമല്ല വാല്യുവേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അത് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ ചെയ്യാം, വി വിൽ ബി ഏബിൾ ടു ഗെറ്റ് ദ റിസൾട്ട്സ്. അത് കഴിഞ്ഞ് പെർഹാപ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് മിസ്റ്റേക്ക്, നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിൽ പഠിച്ചതുപോലെ തന്നെ ഇതിലേക്കും സി എ പഠിക്കുക എന്നുള്ളതാണ്. സ്കൂൾ സിസ്റ്റം എങ്ങനെയാണ്, നമുക്കൊരു സെറ്റ് ഓഫ് ഇപ്പോൾ ഒരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും, അത് ഫുള്ള് കാണാപ്പാടം പഠിപ്പിക്കും, രാത്രി 8 മണി വരെ 9 മണി വരെ ഇരുത്തി കാണാപ്പാടം പഠിപ്പിക്കും, എന്നിട്ട് ഇത് തന്നെ എക്സാമിനും വരും. നമുക്ക് നമ്മൾ പഠിക്കുന്നത് തന്നെ എക്സാമിന് വന്നോളണം എന്ന് നിർബന്ധം പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മളൊരു സംഭവം ഇങ്ങനെയാണ് എന്ന് പഠിച്ചാൽ എക്സാമിന് വരിക എന്തായിരിക്കും, ഇതെന്തുകൊണ്ട് ഇങ്ങനെയല്ല എന്നുള്ള രീതിയിലായിരിക്കും എക്സാമിന് വരിക. അപ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പിള്ളേർ ബ്ലാങ്കായി പോകും. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുള്ളത് ചിന്തിച്ച് പഠിക്കുക. പല സിനാറിയോസ് ഇപ്പോൾ ഒരു സംഭവം പഠിക്കുകയാണെങ്കിൽ അതിനെ അതിനോട് സംബന്ധമായിട്ടുള്ള പല ഒരു സിനാറിയോയിലേക്ക് ഈ സംഭവത്തിന് എടുത്തിട്ടിട്ട് ഈ ഒരു കാര്യം വെച്ച് നിങ്ങളൊരു സിനാറിയോ എന്ന് പറഞ്ഞാൽ ഒരു
ഒരു സംഭവം നടന്നു എന്നുള്ള രീതിയിൽ ചിന്തിച്ച് അതെങ്ങനെ ഈ പ്രൊവിഷൻ വെച്ച് സോൾവ് ചെയ്യും എന്നുള്ളത് എന്നുള്ളത് ചിന്തിച്ച് ഡിസ്കസ് ചെയ്ത് പഠിക്കുക എന്ന് ഞാൻ പറയാറുണ്ട്. അത് മാത്രമല്ല സർ, നമ്മൾ എക്സാം എഴുതുമ്പോൾ യു ഹാവ് ടു മെയിൻറ്റെയിൻ എ ടൈം. ഇപ്പൊ ഞാനൊരു 40 മാർക്സ് എക്സാം എഴുതുന്നു, അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു സ്റ്റോപ്പ് വാച്ച് വെക്കുക, 40 മാർക്സ് എക്സാം 1 hour എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. അതാ പറയുന്നത് യു ഹാവ് ടു ടേക്ക് ഓണർഷിപ്പ്. നമ്മൾ ചെയ്യും, നമ്മൾ ആരാ മെച്യൂർഡ് പീപ്പിൾ, നമ്മൾ സി എയിലോട്ട് വരുന്നു, നമുക്ക് ആ മെച്യൂരിറ്റി ലെവൽ ഉണ്ടാവണം, നമുക്ക് ആ പ്രൊഫഷണലിസം ഉണ്ടാവണം, നമുക്ക് ആ റെസ്പെക്ട് ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, യു ഹാവ് ടു എഫക്റ്റീവ്ലി ബ്രിങ് ഇറ്റ് അപ്പ്. ഇപ്പൊ ഒരു എക്സാം വെക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ടൈം ലിമിറ്റിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്വയം വിലയിരുത്തും അത് ചെയ്യാണ്ട് ഇവിടെ എക്സാം എഴുതുന്നില്ല, ആബ്സെന്റ് ആവുന്നു, എക്സാം പ്രോപ്പർ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. എക്സാം അറ്റ്മോസ്ഫിയറിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ് മാറ്റി നമ്മൾ ആ മെച്യൂരിറ്റി ലെവൽ കൊണ്ടുവന്ന് പ്രൊഫഷണലിസത്തിലോട്ട് കൊണ്ടുവന്ന് എല്ലാ കാര്യത്തിനും ഓണർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇറ്റ്സ് ഡൺ. പിന്നെ ഒരു പോയിന്റ് ഉള്ളത് എല്ലാത്തിലും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അതിൽ ഒരുപാട് 4 ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓരോ ഓപ്ഷൻ മാത്രമായിരിക്കും കറക്റ്റ് ഓപ്ഷൻ. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള 3 ഓപ്ഷൻ വരാനുള്ള സാധ്യതകൾ, അതിന് എന്ത് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതും കൂടിയൊക്കെ നോക്കണം. അത് മാത്രമല്ല സർ, റീസെന്റ് ട്രെൻഡ് MCQ ക്വസ്റ്റ്യൻ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് മാറ്റുന്നു. സോ ആ ഒരു ആംഗിൾ, നമ്മൾ ചിന്തിക്കേണ്ട ആംഗിൾ നാരോ ആവാണ്ട് വൈഡർ ആയിട്ട് കൊണ്ടുപോയാൽ തന്നെ ഇറ്റ് വിൽ ബി ഈസി ഫോർ അസ് ടു സ്കോർ മോർ മാർക്സ്. ഇപ്പൊ നമ്മളിവിടെ ഫാക്കൾട്ടീസ് ആയിക്കോട്ടെ, മെന്റേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും എഫേർട്ട് ഇടുന്ന ഇവിടെ വരുന്ന ഓരോ സ്റ്റുഡന്റും പാസ് ആവണം എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ 100 പേര് വന്നിട്ടുണ്ടെങ്കിൽ 100 പേരും പാസ് ആവണം എന്ന ആംഗിളിലാണ് നമ്മൾ എല്ലാവരും എഫേർട്ട് ഇടുന്നത്. ഇപ്പോൾ ICI ഇപ്പൊ ഇതിന്റെ കോഴ്സിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഒരു 20-25% ആണ് അവരുടെ ഒരു റിസൾട്ട് ഫിക്സേഷൻ. പക്ഷെ നമ്മളിപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോൾ, നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികളെ എന്താ പറയുക പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യുമ്പോൾ എല്ലാവരും പാസ് ആവണം നോക്കും. ബട്ട് ഓവറോൾ അത് സാധിക്കണം എന്നില്ല. ബട്ട് നമ്മൾ വിൽ എക്സ്പെക്ട് ഫോർ ഒരു 60-70% റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. അടുത്ത ഒരു ചോദ്യം ചോദിച്ചതേ, വാട്ട് ആർ ദ കോമൺ മിസ്റ്റേക്സ് ഡ്യൂറിങ് CA കോഴ്സ്? ഓക്കെ, കോമൺ മിസ്റ്റേക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന 2-3 കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഒന്ന്, സെൽഫ് സ്റ്റഡി. അതായത് ഇപ്പോൾ നമുക്ക് ഒരു പ്രോപ്പർ ക്ലാസ് റൂം സ്ട്രക്ചറിലേക്ക് പോവാണ്ട് സ്വന്തമായിട്ട് പഠിക്കാം എന്നുള്ള കോൺഫിഡൻസിൽ CA വന്നു കഴിഞ്ഞാൽ അതൊരു മേജർ മിസ്റ്റേക്ക് ആയിരിക്കും. കാരണം നമുക്ക് പഠിക്കാനുള്ള ബുക്സ് തന്നെ നമ്മളിങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇത്ര ഉണ്ടാവും. അപ്പോൾ സെൽഫ് സ്റ്റഡി എന്നുള്ളതാണ് മേ ബി ഏറ്റവും ഇമ്പോർട്ടൻ്റ് മിസ്റ്റേക്ക് എന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ ക്ലാസ്സസോ അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസ്, ഈ ബേസിക് കാര്യങ്ങളെ പറ്റിയിട്ട് പുറത്തുനിന്ന് മീൻസ് ഓൾറെഡി അറിയുന്ന ആൾക്കാരുടെ അടുത്ത് കറക്റ്റ് ഗൈഡൻസ് കിട്ടാം. അതൊക്കെ ഒരു ഇൻഫർമേഷൻസ് കിട്ടിയതിന് ശേഷം മാത്രം ഈ സെൽഫ് സ്റ്റഡിയിലോട്ട് പോവാം. അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ.